എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജാവ സ്ക്രിപ്റ്റും ജെക്വറി. ആക്ച്വലി ജാവ സ്ക്രിപ്റ്റ് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ജെക്വറി എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയാണ്. ജെക്വറി ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് ജാവ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ജെക്വറിയിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ ജാവ സ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജാവ സ്ക്രിപ്റ്റിൻ്റെയും ജെക്വറിൻ്റെയും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു കിടക് ബിൽഡ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ ജെക്വറിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ജെക്വറിൻ്റെ ഒരു ലൈബ്രറി ഫയൽ നമ്മൾ ടോപ്പിൽ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ജാവ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജാവ സ്ക്രിപ്റ്റിൻ്റെ ടാഗ് യൂസ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ സ്റ്റൈലിൻ്റെ ടാഗ് യൂസ് ചെയ്തിട്ടില്ലേ, അതുപോലെയാണ് ജാവ സ്ക്രിപ്റ്റിൻ്റെ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജിൽ മൂന്ന് ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സസും ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അലേർട്ട് ബോക്സാണ് വരുത്തിക്കണത്. അപ്പോൾ എപ്പോഴും ജാവ സ്ക്രിപ്റ്റ് നമ്മൾ ഹെഡ് പോർഷനിലാണ് എഴുതുന്നത്. അപ്പോൾ ഹെഡ് പോർഷൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്തിട്ട്, അപ്പം ബോഡീൻ്റെ ഉള്ളിലും നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്യാം. സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യണം. ഫംഗ്ഷൻ ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നെയിമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതായത് മെസ്സേജ് ബോക്സ് വരുത്തിക്കാനുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ഡിഫോൾട്ട് ജാവ സ്ക്രിപ്റ്റിലുള്ള ഒരു ഫംഗ്ഷനാണ് അലേർട്ട് എന്ന് പറഞ്ഞിട്ട്. അലേർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്ട്രിംഗ് ആണ് കൊടുക്കുന്നത്, ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി എനിക്ക് ഈ ഒരു അലേർട്ട്, അതായത് ഈ ഒരു ഫംഗ്ഷന് വർക്ക് ചെയ്യുന്നത് ഈ ബട്ടൺ ക്ലിക്കിലാണ് വരേണ്ടത്. അപ്പോൾ ബട്ടണിൻ്റെ ഒരു ഇവൻ്റ് ആണ് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇപ്പോൾ ഫംഗ്ഷൻ എപ്പോഴും കോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ബ്രാക്കറ്റ് ഓപ്പണിങ് ക്ലോസിങ്ങും വരണം. ഇപ്പോൾ ഡിഫൈൻ ചെയ്തതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അലേർട്ട് മെസ്സേജ് വരണം. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്യണേ. അപ്പം ഈ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വാലസ് ഇല്ലെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലേർട്ട് ബോക്സ് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സസിൻ്റെ വാല്യൂസ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നതിൻ്റെ ഒരു സാമ്പിളും കൂടി ആദ്യം കാണിക്കാം. പാരാമീറ്റേഴ്സ് ഞാനിവിടെ ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കോഡ്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ടെസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ നിന്ന് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാരാമീറ്റർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മെസ്സേജ്, അതായത് ഇവിടെ വരുന്ന ഡാറ്റ എന്താണോ അതാണ് അലേർട്ട് ചെയ്യേണ്ടത്. ഞാൻ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ടെസ്റ്റ് മെസ്സേജ്, അതായത് നമ്മൾ ബട്ടൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ പാസ് ചെയ്തത് അതവിടെ ഡിസ്പ്ലേ ആവും. ഇനി പഴയതുപോലെ തന്നെ ആക്കുകയാണേ, പാരാമീറ്റർ ഒന്നും ഇല്ലാതെ നമുക്കിതിൻ്റെ വാല്യൂസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ടായിരിക്കണം വാല്യൂസ് എടുക്കുന്നത്. അതായത് കൺട്രോൾസ് നമ്മൾ ഐഡൻറ്റിറ്റി ചെയ്യുന്നത് ഐ ഡി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്ലാസ് യൂസ് ചെയ്തിട്ടുമാണ്. അപ്പോൾ ഐ ഡി എപ്പോഴും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടാണ് ഓരോ കൺട്രോളിനും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നെയിം, ഇമെയിൽ, ഫോൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഐ ഡി. ഇപ്പോൾ ഇതിൽ വരുന്ന ഡാറ്റാസ് നമ്മൾ എടുക്കുന്നത് ഈ ഐ ഡി സി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അലേർട്ട് ഞാൻ ഒഴിവാക്കുകയാണ്. ഡാറ്റ എടുക്കുന്നതിനുള്ള ഒരു ടാഗാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഐ ഡി ഉണ്ടല്ലോ, ഐ ഡി നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഐ ഡി നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. എന്നിട്ട് ഡോട്ട് വാല്യൂ, ഈ ഒരു നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ കിട്ടാനുള്ള കോഡ്. അപ്പോൾ ഇത് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്കിവിടെ വാർ ടെക്സ്റ്റിനോ എന്തെങ്കിലും കൊടുത്തിട്ട് ഈക്വൽ ടു ഈ ഒരു വേരിയബിളിലേക്ക് എടുത്തു വെക്കാം. എന്നിട്ട് അലേർട്ട് ഓഫ് ടെക്സ്റ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡിനെ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് കൊടുക്കാം.
അപ്പോൾ രണ്ടും വർക്ക് ചെയ്യും. ഞാനിത് ഒന്ന് റീഫ്രഷ് ചെയ്തു. അപ്പോൾ ഇത് എംപ്റ്റി ആണ്, അത് ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ള ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂസ് എടുക്കുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് കൺസോൾ ചെയ്തിട്ട്, അപ്പോൾ ഓരോ സമയം അലേർട്ട് ചെയ്തിട്ട് നോക്കാതെ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാല്യൂസ് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കൺസോൾ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയാണിട്ട് കൺസോൾ ചെയ്യുന്നത്, ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുക്കുക. ഇൻസ്പെക്ട് കൊടുത്തിട്ട് ഇതിൽ കൺസോൾ വിൻഡോ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് എററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസോൾ വിൻഡോ എടുത്തിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഇതുണ്ടോ, നെയിം ഇവിടെ കൺസോളിൽ പ്രിൻ്റ് ആയിട്ടുണ്ട്. കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ നമ്മുടെ നമ്മളിപ്പോൾ ഒരു ലേബലോ എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്യണേ. ലേബൽ 1 2 3, അതുപോലെ ഒരു പി ടാഗിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ലേബലിൻ്റെയും പിൻ്റെയും ഈ ഡാറ്റാസ് എടുക്കണം, അതായത് ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ ഈ ലേബലിൻ്റെ ഈ ടാഗിനൊരു ഐ ഡി കൊടുക്കണം. ലേബൽ 1, അതുപോലെ പിൻ്റെ ടാഗിനും ഒരു ഐ ഡി കൊടുക്കുകയാണ്. ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ലേബൽ 1. ഇപ്പം നെയിമിങ് എപ്പോഴും കറക്റ്റായിട്ട് ഇരിക്കണം, അതുകൊണ്ട് ഇത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇനി ഇവിടെ ഇത് മാറ്റി കൊടുക്കണം. വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ ലേബലിനും പീക്കും വാല്യൂ അല്ല ഉള്ളത്, ഇന്നർ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ രണ്ട് ക്ലോസിങ്ങിൻ്റെയും ഓപ്പണിങ് ടാഗിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയാണ് കിട്ടേണ്ടത്. അതിന് നമ്മൾ ഇന്നർ എച്ച് ടി എം എൽ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വാല്യൂസ് കിട്ടി. ഇനി അതുപോലെ തന്നെ ഇന്നർ എച്ച് ടി എം എല്ലിന് പകരം ഇന്നർ ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നർ ടെക്സ്റ്റും ഇന്നർ എച്ച് ടി എം എല്ലും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്പാൻ ടാഗും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇന്നർ ടാഗ്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഓപ്പണിങ് ക്ലോസിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഈ സ്പാൻ്റെ ഉള്ളിൽ ഞാനൊരു അദർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പി ടാഗിൻ്റെ ഉള്ളിൽ സ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു ടാഗ് ഉണ്ട്, ആ ടാഗിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ അതിന് പുറത്ത് തന്നെ പിൻ്റെ ഇന്നർ ടെക്സ്റ്റാണ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഇന്നർ എച്ച് ടി എം എല്ലും അതുപോലെ ഇന്നർ ടെക്സ്റ്റും ഒന്ന് നോക്കാം, എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ലേബൽ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യണം, ലേബൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ലേബലിന് പകരം P1 ഇന്നർ എച്ച് ടി എം എൽ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഇന്നർ എച്ച് ടി എം എല്ലും രണ്ടാമത്തത് ഇന്നർ ടെക്സ്റ്റും ആണ്. അപ്പോൾ എന്താണ് ഡിഫറൻസ് നോക്കാം. സേവ് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഇന്നർ എച്ച് ടി എം എൽ കൊടുത്തപ്പോൾ കണ്ടില്ലേ, അതായത് ഇന്നർ ആയിട്ട് വരുന്ന എച്ച് ടി എം എൽ ടാഗ് ഉൾപ്പെടെയുള്ള ഡാറ്റയാണ് കിട്ടുന്നത്. രണ്ടാമത്തേൽ ഇന്നർ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നർ എച്ച് ടി എം എൽ ടാഗ്സ് ഒന്നും വന്നിട്ടില്ല, ടെക്സ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡിഫറൻസ്.
അപ്പോൾ നമ്മൾ ഇവിടെ ഈ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡോണറ്റിലും ജാവയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫോർ ലൂപ്പ്, ഇഫ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അസൈൻമെൻറ്റ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, അതൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതുന്നു. എന്നിട്ട് നമ്മുടെ HTML റെഫർ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം സ്റ്റൈൽ ഷീറ്റ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയൊരു സ്റ്റൈൽ ഷീറ്റിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റും. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന് ഞാനൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ .js എന്ന് പറഞ്ഞിട്ടാണ് എക്സ്റ്റെൻഷൻ കൊടുക്കേണ്ടത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയലിന്. എന്നിട്ട് നമ്മുടെ HTML ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ, അത് ഞാൻ ഇതിലേക്ക് മാറ്റും. ഇപ്പോൾ സ്റ്റൈൽ ഷീറ്റിനെ പോലെ തന്നെ ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ടാഗ് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി സ്ക്രിപ്റ്റ് ഫയൽ റെഫർ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുക, എന്നിട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ ജാവാസ്ക്രിപ്റ്റ്. src ഈക്വൽ ടു test.js. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ js ഫയല് റെഫർ ചെയ്യേണ്ടത്. ഇപ്പം എന്തെങ്കിലും ഫോൾഡറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ഫോൾഡർ വിത്ത് കറക്റ്റ് നെയിം കൊടുക്കണം. റൺ ചെയ്തിട്ട് നോക്കിയാൽ അലേർട്ട് വരും, അലേർട്ടിൻ്റെ ഉള്ളിൽ ഹായ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് jQuery യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പം jQuery യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ jQuery ഫയൽ എപ്പോഴും റെഫർ ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റിൽ കൊടുന്നിടുക, എന്നിട്ട് ഇതുപോലെ റെഫർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തെടുക്കുക, jQuery ഓൺലൈൻ ലിങ്ക് എന്ന് കൊടുത്തിട്ട് jQuery തന്നെ സൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്, ലേറ്റസ്റ്റ് വേർഷന് എടുക്കാം. പിന്നെ jQuery അൺകംപ്രസ്ഡ് ഉണ്ട്, മിനിഫൈഡ്, സ്ലിം, ഇതുപോലെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പം ഞാൻ മിനിഫൈഡാണ് എടുക്കുന്നത്. മിനിഫൈഡ് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇവിടുന്ന് കോപ്പി എടുത്താലും മതി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ jQuery യൂസ് ചെയ്യുന്ന സമയത്ത് jQuery ഫയൽ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റ് ഫയലിൻ്റെയും ടോപ്പിലായിട്ട് വേണം കൊണ്ടുപോയിടാൻ. ഇപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഞാൻ ഈ ഫയൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന jQuery വർക്കാവില്ല. അപ്പോൾ എപ്പോഴും ടോപ്പിലായിട്ട് കൊണ്ടുപോയിടുക, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ഒരു അലേർട്ട് യൂസ് ചെയ്തത് നമ്മൾ എന്തിനായിരുന്നു, നമ്മൾ ഇന്നർ ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ jQuery മാറ്റുമ്പോൾ ഈ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് മാറ്റിയിട്ട് ഒരു ഡോളർ കൊടുക്കുക. P1 എന്ന് പറയുന്നത് ID ആണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഹാഷ് ഇട്ട് കൊടുക്കുക. അപ്പം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഡോട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇന്നർ ടെക്സ്റ്റിന് പകരം ഇന്നർ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് jQuery യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊരു ഓപ്പൺ ക്ലോസിങ് ബ്രാക്കറ്റ് വേണം. അത് എല്ലാ jQuery എല്ലാ ഫംഗ്ഷനും ഒരു ഓപ്പൺ ക്ലോസിങ് ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. ഒരു ഫംഗ്ഷനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അത് സേവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്നർ ടെക്സ്റ്റ് പ്രിൻ്റായി. അതുപോലെ തന്നെ നമ്മൾ ഇനി നെയിം ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ എടുക്കുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ജാവാസ്ക്രിപ്റ്റിൽ. അപ്പോൾ അതിന് jQuery എടുക്കുന്നത് വാല്യൂ എന്നുള്ളതിന് പകരം വാൽ എന്നുള്ളതാണ്. ഓപ്പൺ ക്ലോസിങ് ബ്രാക്കറ്റ് അതുപോലെ തന്നെ വേണം. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ID മാറ്റിയിട്ട് നമ്മളിതൊരു ക്ലാസ് നെയിം ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഹാഷിന് പകരം ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്.
അതായത് നമ്മൾ കൺട്രോൾസിൻ്റെ ഐ ഡീസ് കൊടുക്കുന്ന സമയത്ത് സ്പെല്ലിങ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബ്രൗസറിൽ നമുക്കത് അൺഡിഫൈൻഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നെയിം മാറ്റി കൊടുത്തിട്ട് ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂസ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് കിട്ടില്ല. പക്ഷേ റൺ ചെയ്യുന്ന സമയത്ത് കൺസോൾ വിൻഡോയിൽ പോയിട്ട് അതായത് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് വേണം എറേഴ്സ് ചെക്ക് ചെയ്യാന്. ഇപ്പോൾ ഡോണറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എറേഴ്സ് അവിടെ കാണിക്കും, റൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് റണ്ണിംഗ് ഒക്കെ ആവും, പക്ഷേ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഡാറ്റ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് കൺസോൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വാലിനുള്ളടുത്ത് ഇത് ജേക്വറിൻ്റെ കോഡല്ലേ, അപ്പോൾ വാലിനുള്ളടുത്ത് വാല്യൂന്ന് കൊടുത്തിട്ട് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൺസോൾ വിൻഡോയിൽ വരും. ഇപ്പോൾ നമ്മൾ HTML CSS ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മോഡിഫൈ ചെയ്യുന്ന രീതി നോക്കാം.